നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 417th ഡേ. ടുഡേ 17th ശ്ലോക ഓഫ് 6th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം, 417th ദിവസം. ഇന്ന് 6th അധ്യായത്തിലെ 17th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം, 6th അധ്യായത്തിലെ 17th ശ്ലോകം. ഓം തത്സത്. പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വാഗ്ദുശ്ചാപി തദാ ദിവ്യം ആസനം പരികൽപ്പയേത്. പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തദാ ദിവ്യം ആസനം പരികൽപ്പയേത്. ഓം തത്സത്. അവിടെ ശ്രോതാക്കന്മാരായിട്ടുള്ള വന്നിരിക്കുന്നവർക്ക്, അതായത് നല്ല വാഗ്മികളും ഇതുമായിട്ടുള്ള നല്ല ശ്രീമദ് മഹാഭാഗവതം പാരായണമുണ്ട് എന്ന് കേട്ടാൽ വളരെ വളരെ ദിവ്യന്മാരായിട്ടുള്ളവരും അത് കേൾക്കാനായിട്ട് പണ്ഡിതന്മാരും ഒക്കെ വരും. അവർക്കൊക്കെ യഥോചിതം മുൻഭാഗത്ത് തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടം നൽകി സ്വീകരിച്ച് ആസനം നൽകി സ്വീകരിച്ച് ഇരുത്തേണം എന്നാണ് പറയുന്നത്. പൂർവം, അതായത് മുൻപിൽ തന്നെ കർത്തവ്യാന് ഏതോ അവർക്കവർക്ക് അനുസരിച്ചതായിട്ടുള്ള കർത്തവ്യത്തിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഇരിപ്പിടങ്ങൾ അവർക്കൊക്കെ നൽകണം. വക്തുശ്ചാപി തഥാ ദിവ്യം. ആ വക്തു, വക്തു എന്ന് പറഞ്ഞാൽ അതാരാണോ പാരായണം ചെയ്യുന്നത്, ആരാണോ ശ്രീമദ് മഹാസപ്താഹം നടത്തുന്നത്, ആ ആചാര്യന് ദിവ്യമായിട്ടുള്ള ആസനം നൽകി അദ്ദേഹത്തെയും ഇരുത്തണം എന്നാണ് പറയുന്നത്. കേൾക്കാൻ വരുന്നവരെയും പറയുന്ന ശ്രീമദ് മഹാഭാഗവതം പറയുന്നവരെയും എല്ലാവരെയും യഥോചിതം സ്വീകരിച്ച് അവരവർക്ക് വേണ്ട ആസനങ്ങൾ വേണ്ട വിധത്തിലുള്ള നല്ല നല്ല ആസനങ്ങൾ നൽകി ഇരിക്കാനും മറ്റും സൗകര്യപ്രദമായിട്ടുള്ള ആസനങ്ങൾ നൽകി അവരെയൊക്കെ സ്വീകരിച്ചിരുത്തണം. ഈ ചെയ്യേണ്ടതൊക്കെ ആരാണോ ഭാഗവത സപ്താഹം നടത്താൻ ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളാണ് പറയുന്നത്. സപ്താഹം നടത്താൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരെയും ക്ഷണിച്ച് വിളിച്ചു വരുത്തി ഭക്തിയോടുകൂടി എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. എന്നിട്ട് വേണം ഭാഗവത സപ്താഹസത്രം ആരംഭിക്കുവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കേൾക്കുന്നവർക്കും കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും അതിനനുസരിച്ചിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ശുദ്ധികൾ വേണമോ അത് തഥാ അവർക്കുള്ള ആ വക്തുശ്ചാപി, അതായത് പറയുന്ന വക്താവിനും ശ്രോതാവിനും അത് പറയാനുള്ള കഴിവും ഗുണങ്ങളും വേണം. ശ്രോതാവിന് അത് കേൾക്കുവാനുള്ള ഗുണങ്ങളും വേണം. ആ ഗുണങ്ങൾ 14 ഗുണങ്ങൾ രണ്ടുപേർക്കും കൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പരിശുദ്ധരായിരിക്കണം എന്നാണ് അതിൽ മുഖ്യമായിട്ടുള്ളത്. അഹങ്കാരമില്ലാത്തവരും പരിശുദ്ധന്മാരും എല്ലാം ഉൾക്കൊള്ളുവാൻ കഴിവുള്ളവരും പറയുന്ന ആളാണെങ്കിൽ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കുവാൻ കഴിവുള്ള ആളും ഒക്കെ ആയിരിക്കണം എന്ന് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തഥാ ദിവ്യം ആസനം പരികൽപ്പയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.
ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.